കേരളത്തിലെ വ്യവസായ സംരംഭങ്ങൾ സിക്സ് നയൻ ഫോർ നയൻ അങ്ങനെയുള്ള രണ്ട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ടി എസിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടോമോട്ടീവ് സെക്ടറിൽ നമുക്ക് ടിയർ വൺ സപ്ലൈ ആവും. ഈ ബെൻസ്, ബി എം ഡബ്ല്യു എന്നുപോലെ കമ്പനികൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ റബ്ബർ കോമ്പണൻസ് ഉപയോഗിക്കാനുള്ള സർട്ടിഫിക്കേഷനാണ് ടി എസ്. അതുപോലെ എ പി ഐ സ്പെക്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട്. വേൾഡിലെ ആറ് കമ്പനികൾക്ക് മാത്രമേ, റബ്ബർ കമ്പനികൾക്ക് മാത്രമേ ഈ എ പി ഐ സ്പെക്യു ഉള്ളൂ. അതിൽ ഒരു കമ്പനിയാണ് വജ്ര. അതുപോലെ ടി എസ് കിട്ടിയിട്ടുള്ള കമ്പനികളിൽ കേരളത്തിലെ ആദ്യത്തെ കമ്പനി എന്നുള്ള ഒരു ഇതും വജ്രയ്ക്കുണ്ട്. ഈ രണ്ട് ടി എസും എ പി ഐയും കൂടിയിട്ട് ഉള്ള കമ്പനികളിൽ വേൾഡിലെ ആകെ ഒരു കമ്പനി ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ 75% വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ്. അമേരിക്കയുടെ എണ്ണഖനന മേഖലയിലേക്ക് ആവശ്യമായ ചില നിർണായക ഘടകങ്ങൾ, ചൈനയിലെ ന്യൂക്ലിയർ റിയാക്ടറുകൾക്ക് ആവശ്യമായ ബട്ടർഫ്ലൈ വാൾവ് സീലുകൾ, മൈനിങ്, ഓട്ടോമോട്ടീവ്, റെയിൽവേ മേഖലകൾക്കുള്ള ഉൽപ്പന്നങ്ങളും ഇവിടെ തയ്യാർ. റോക്കറ്റ് ഡയറക്ഷൻ കൺട്രോൾ യൂണിറ്റ് ആയ ഫ്ലക്സ് സീൽ നിർമ്മിക്കുന്ന ഏഷ്യയിലെ ഏക സ്ഥാപനമാണ് വജ്ര. ഓയിൽ ആൻഡ് ഗ്യാസ് ഡ്രില്ലിംഗ് സെക്ടറിൽ ഞങ്ങളൊരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ബി ഒ പി എലമെന്റ്സ് എന്ന് പറയും. അത് റബ്ബറും മെറ്റലും കൂടിയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ്. അത് ഇത്രയും ഇറ്റ് ഇസ് സോ ക്രിട്ടിക്കൽ. അതിൻ്റെ ഒരു അത് നമ്മൾ വിചാരിക്കുന്ന വിധത്തിൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഡ്രില്ലിങ്ങിലെ ബ്ലോ ഔട്ടൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കറിയാവുന്ന പോലെ ഗൾഫ് ഓഫ് മെക്സിക്കോ ബ്ലോ ഔട്ട്, ഒരു 6 വർഷം മുന്നേ ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ ബി പി ഓയിൽ സ്പിൽ എന്ന് പറയും. അതുണ്ടായത് ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാണ്ട് വന്നപ്പോഴാണ്. എന്നാൽ അതിൻ്റെ ഒരു ആഘാതം എന്ന് പറയുന്നത് അന്ന് $20 ബില്യൺ ആ ഒരു ഓയിൽ സ്പില്ലും ആ ബ്ലോ ഔട്ടും കൊണ്ടുണ്ടാക്കിയത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റബ്ബറുകളാണ് ഞങ്ങൾ ഈ എ പി എസ് പെക്യു വൺ അപ്രൂവൽ ഉപയോഗിച്ച് അമേരിക്കൻ മാർക്കറ്റിൽ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ബ്ലോ ഔട്ട് പ്രിവെൻറ്റേഴ്സ്. വളരെ ശ്രദ്ധയോടെ കെമിക്കൽ കോമ്പൗണ്ടുകൾ നിർമ്മിച്ച് റബ്ബർ, പോളിമർ റബ്ബർ എന്നിവയുമായി സംയോജിപ്പിച്ച് ഓരോ സാങ്കേതിക വിദ്യയ്ക്കും ആവശ്യമായ ഘടകങ്ങൾ നിർമ്മിക്കുന്നു. സ്വന്തമായി മോൾഡുകളും റബ്ബർ കോമ്പൗണ്ടുകളും നിർമ്മിച്ച് മുന്നേറുന്ന വജ്ര ഉപഭോക്താക്കളുടെ ആവശ്യം അറിഞ്ഞും അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ വ്യാവസായികാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നു. അമേരിക്കയും ചൈനയും കൂടാതെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും കാനഡയിലേക്കും വജ്ര എത്തുന്നു.
ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 20,000 പ്രൊഡക്ട്സ് ആണ് നമ്മുടെ കറൻ്റ്ലി റേഞ്ചിലുള്ളത്. എസ്പെഷ്യലി കസ്റ്റം റബ്ബർ മോൾഡിങ് ആയ കാരണം ഈവൻ ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ള ഇതുകൊണ്ടാണ് ഇത്രയധികം പ്രോഡക്റ്റ് റേഞ്ച് വന്നത്. കറൻ്റ്ലി റണ്ണിങ് എന്ന് നോക്കുകയാണെങ്കിൽ ഒരു മേ ബി അറൗണ്ട് 400-500 പ്രോഡക്ട്സ് ആയിരിക്കും റണ്ണിങ്. പക്ഷേ ഓവർ ദി ഇയേഴ്സ് വി ഹാവ് പ്രൊഡ്യൂസ് മോർ ദാൻ 20,000 മോൾഡ്സ് ആൻഡ് പ്രോഡക്ട്സ്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ആദ്യ ബാച്ചിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ ബിരുദം പൂർത്തിയാക്കിയ സജീന്ദ്രനാഥ് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങുക എന്ന വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു. മുംബൈയിലെ സുഹൃത്തിന്റെ നിർദ്ദേശം സ്വീകരിച്ച് റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിലേക്ക് കടന്നു. റബ്ബർ ചെരുപ്പ് നിർമ്മിക്കുന്ന സജീന്ദ്ര പോളിമർ ഇൻഡസ്ട്രീസ് എന്ന ആദ്യ സംരംഭത്തിന് അങ്ങനെ തുടക്കമായി. വൈകാതെ സാങ്കേതിക ആവശ്യങ്ങൾക്കുള്ള റബ്ബർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു. അതാണ് വജ്ര എന്ന സ്ഥാപനത്തിന്റെ തുടക്കം. 15 ഏക്കറിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഇന്ന് 200-ൽ പരം ജീവനക്കാരുണ്ട്. ഇതാണ് കമ്പനിയുടെ മർമ്മഭാഗം. കേരളത്തിനകത്തും പുറത്തും നിന്നും ശേഖരിക്കുന്ന പ്രകൃതിദത്ത റബ്ബർ, ഇറക്കുമതി ചെയ്യുന്ന പോളിമർ റബ്ബർ, കാർബൺ, വിവിധ കെമിക്കലുകൾ എന്നിവ ശേഖരിക്കുന്നതാണ് ആദ്യപടി. ഓരോ വസ്തുക്കളും നിർമ്മിക്കാൻ ആവശ്യമായ കോമ്പൗണ്ടുകൾ നിർമ്മിക്കുക, അവ യോജിപ്പിക്കുക എന്നീ നിർണായക ഘട്ടങ്ങൾ പിന്നീട് നടക്കുന്നു. നമ്മുടെ ആവശ്യാനുസൃതമായ കെമിക്കൽസും റബ്ബറും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയും നമ്മുടെ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് കേരള നോർത്ത് സൗത്തിൽ നിന്നാണ് നമ്മൾ കൂടുതലും കെമിക്കൽസ് ഇവിടെ വരുത്തുന്നത്. അത് വരുന്നത് നമ്മൾ ഈ സ്റ്റോർ ഏരിയയിലാണ് നമ്മൾ ആദ്യം ഇത് റിസീവ് ചെയ്യുന്നത്. റിസീവ് ചെയ്തതിന് ശേഷം നമ്മളിത് എല്ലാ കെമിക്കൽസിൻ്റെയും ബാച്ച് വൈസ് നമ്മളതിൻ്റെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അപ്രൂവൽ കിട്ടിയതിനു ശേഷം മാത്രമേ നമ്മൾ ഓരോ സെക്ഷനായിട്ട് തിരിച്ച് അതിൻ്റെ കറക്റ്റ് സ്ഥാനങ്ങൾ യഥാർത്ഥ സ്ഥാനങ്ങൾ അടുക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഓരോ റോ മെറ്റീരിയലായിട്ട് വേർതിരിക്കുന്നത്. യന്ത്രങ്ങളുടെ സഹായത്തോടെ റബ്ബർ, പോളിമർ റബ്ബർ എന്നിങ്ങനെ ഓരോ വസ്തുക്കളുടെയും നിർമ്മാണത്തിന് അനുയോജ്യമായ റബ്ബറുമായി കെമിക്കലുകൾ കൂട്ടിയോജിപ്പിക്കുന്നു. ഉയർന്ന താപനിലയിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കൂട്ടുകൾ കൃത്യമായി യോജിപ്പിച്ച് ഷീറ്റുകൾ നിർമ്മിക്കുന്നു. ഏതൊരു ഉൽപ്പന്നത്തിന്റെയും അടിസ്ഥാനം ഈ ഷീറ്റുകളാണ്. ഇവ ഉൽപ്പന്നത്തിന്റെ ഘടനയനുസരിച്ച് മുറിച്ചെടുക്കുന്നു. പ്ലാസ്റ്റിക്, മെറ്റൽ എന്നിവയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും മെറ്റൽ, പ്ലാസ്റ്റിക് എന്നിവ റബ്ബറുമായി സംയോജിപ്പിച്ചുള്ള ഉൽപ്പന്നങ്ങളും ഇവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ലഭിക്കുന്ന റബ്ബർ കോമ്പൗണ്ടുകൾ ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. റബ്ബർ കോമ്പൗണ്ടുകൾ മോൾഡിംഗ് യൂണിറ്റിൽ വിവിധ മോൾഡിംഗ് യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപ്പന്നങ്ങളായി മാറ്റുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇവിടെ നിരവധി മോൾഡുകളുണ്ട്. ഇവിടെ ഏകദേശം 25 ഹൈഡ്രോളിക് പ്രസസ്സുകളാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അതുകൂടാതെ ഇഞ്ചക്ഷൻ മോൾഡിംഗ് പ്രസസ്സുണ്ട്, പ്ലാസ്റ്റിക് ഇഞ്ചക്ഷൻ മോൾഡിംഗ് പ്രസ്സുണ്ട്, ഓട്ടോക്ലേവ്സ് ഉണ്ട് കോമ്പോസിറ്റിന് വേണ്ടിയിട്ടുള്ളത്. ഇവിടെ ഈ പ്ലാന്റിലുള്ളതിൽ ഏറ്റവും വലിയ പ്രസ് എന്ന് പറഞ്ഞാൽ 100 ടൺ 2000 ടൺസ് പ്രസ്സാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ അടുത്ത പ്ലാന്റിലുള്ളത് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയുന്നത് ഏകദേശം 4 മീറ്റർ ബൈ 4 മീറ്റർ 6000 ടൺ കപ്പാസിറ്റി ഉള്ള ഒരു പ്രസ്സാണ്. പിന്നെ ഒരു സിംഗിൾ ഇതിൽ നമുക്ക് ഒരു പീസ് ഉണ്ടാക്കുന്നതും ഈവൻ അപ് ടു 100 പീസസ് ഉണ്ടാക്കുന്ന മോൾഡുകളും നമ്മുടെ ഇവിടെ ഉണ്ട്. അതിൻ്റെ വെയിറ്റ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 1 gram to 4 tons സിംഗിൾ മോൾഡിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയാണ് നമുക്കിവിടെ ഉള്ളത്. ഉയർന്ന താപനില, മർദ്ദം എന്നിവ ഉപയോഗിച്ചാണ് കോമ്പൗണ്ടുകൾ മോൾഡിൽ വെച്ച് വിവിധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത്. ഏറെ ശ്രദ്ധയും കരുതലും വേണ്ട ഘട്ടമാണ് ഇത്.
മോൾഡിംഗിന് ശേഷം ഉൽപ്പന്നങ്ങൾ ഒരിക്കൽ കൂടി ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ലാബുകളിലെത്തുന്നു. ഇവിടെ ഉൽപ്പന്നത്തിന്റെ വലുപ്പം, കടുപ്പം, വീതി, നീളം എല്ലാം മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്ന് ഉറപ്പുവരുത്തുന്നു. കൃത്യമായ ഗുണനിലവാരം പുലർത്തുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമായിരിക്കും ഉപഭോക്താക്കളിലേക്ക് എത്തുക. നിലവാര പരിശോധനയിൽ വിജയിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെന്റിലെത്തുന്നു. അവിടെ അവസാന മിനുക്ക് പണികൾ നടക്കുന്നു. ഇതാണ് ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന സാധനങ്ങളുടെ എല്ലാം ഫൈനൽ മിനുക്ക് പണികൾ ഇവിടെയാണ് നടക്കുന്നത്. അതിന്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് അതിനൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റും. ഇവിടെ നിന്ന് നേരെ ഡിസ്പാച്ചിലേക്ക് പോകും. തുടർന്ന് പാക്കിംഗ് സെക്ഷനിൽ എണ്ണി തിട്ടപ്പെടുത്തി പാക്കറ്റുകളിലാക്കി കയറ്റുമതിക്ക് തയ്യാറാകുന്നു. പാക്കിംഗിന് മുൻപും തൂക്കം പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നു. ക്രേറ്റ് ബോക്സുകളിൽ പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ കണ്ടെയ്നറിൽ തുറമുഖം, വിമാനത്താവളം എന്നിവിടങ്ങളിൽ എത്തിച്ച് കയറ്റി അയക്കുന്നു. സ്ത്രീ തൊഴിലാളികൾക്കും അനായാസം കൈകാര്യം ചെയ്യാവുന്ന തരത്തിൽ വജ്ര സ്വയം വികസിപ്പിച്ചെടുത്ത സംവിധാനങ്ങളാണ് സാധനങ്ങൾ സൂക്ഷിക്കാനും കണ്ടെയ്നറുകളിലേക്ക് മാറ്റാനുമായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹ്യൂമൻ സ്പേസ് പ്രോഗ്രാമിന് വേണ്ടി വജ്രയുടെ സംഭാവനയാണിത്. അബ്ലിറ്റീവ് ടൈൽ എന്നറിയപ്പെടുന്ന ഇവ റീഎൻട്രി വെഹിക്കിൾസിലെ നിർണായക ഘടകമാണ്. ജി എസ് എൽ വി മാർക്ക് ത്രീയിൽ പരീക്ഷണ വിജയം നേടിയ വജ്രയുടെ അബ്ലിറ്റീവ് ടൈലുകൾ 3000 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4000 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ്. ശൂന്യാകാശത്ത് നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ലോഹങ്ങൾ വരെ ഉരുകിപ്പോകുന്നു. അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അബ്ലിറ്റീവ് ടൈലുകൾ കമ്പനിയുടെ പ്രധാന ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ്. വജ്ര നിർമ്മിക്കുന്ന കൗതുകമുണർത്തുന്ന ഒരു ഉൽപ്പന്നമാണിത്. പിക്ടോയ് എന്നറിയപ്പെടുന്ന ഇവ അയർലൻഡിലേക്കാണ് പോകുന്നത്. 10,000 പന്നികളുള്ള അയർലൻഡ് ഫാമുകളിൽ നിലത്ത് വിരിച്ചിരിക്കുന്ന റബ്ബർ ഷീറ്റുകൾ കടിച്ചു കളിക്കുന്ന പന്നികൾക്ക് മുറിവേൽക്കുന്നു. ചോര പൊടിയുന്നതോടെ ഇവ പരസ്പരം ആക്രമിക്കുന്നു. നിരവധി പന്നികളാണ് ഇങ്ങനെ ചത്തൊടുങ്ങുന്നത്. ഇത് ഒഴിവാക്കാനാണ് പിക്ടോയ് ഉപയോഗിക്കുന്നത്. റബ്ബർ ഷീറ്റിന് പകരം പിക്ടോയ് കഴിക്കാനും കളിക്കാനും കിട്ടിയതോടെ അയർലൻഡിലെ പന്നികളുടെ പ്രശ്നത്തിന് പരിഹാരമായി. ഒരു ഇഞ്ച് മുതൽ 108 ഇഞ്ച് വരെയുള്ള ബട്ടർഫ്ലൈ വാൾവ് സീലുകൾ വജ്രയിൽ നിർമ്മിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ വാൾവ് സീൽ നിർമ്മിക്കുന്ന വജ്ര ഇവ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. എല്ലാ സാധനങ്ങളും സ്വന്തമായി നിർമ്മിക്കുന്ന ചൈന പോലും ഇവയ്ക്കായി വജ്രയെ ആശ്രയിക്കുന്നു എന്നത് ഏറെ കൗതുകകരമാണ്. ചൈനയിലെ ന്യൂക്ലിയർ റിയാക്ടറുകൾ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പമ്പ് ചെയ്യുന്ന വലിയ സംവിധാനം നിയന്ത്രിക്കാനാണ് ബട്ടർഫ്ലൈ വാൾവ് സീലുകൾ ഉപയോഗിക്കുന്നത്. ദിനം പ്രതി വികസിച്ചുകൊണ്ടിരിക്കുന്ന വജ്രയുടെ സ്വപ്ന പദ്ധതിയാണിത്. റോക്കറ്റിന്റെയും മിസൈലിന്റെയും മോട്ടോറുകൾ ലൈൻ ചെയ്യുന്ന ഉപകരണമാണ് ഇത്. കുറഞ്ഞ സമയത്തിൽ ചെലവ് കുറഞ്ഞ റോക്കറ്റുകൾ നിർമ്മിച്ച് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് സമർപ്പിക്കുകയാണ് വജ്രയുടെ മിഷൻ 2025 പദ്ധതി. ISRO ചെയർമാനായിരുന്ന ഡോക്ടർ കെ രാധാകൃഷ്ണനായിരുന്നു പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്നു കേരളത്തിന്റെ പേര് വ്യവസായ ലോകത്തിന്റെ ഔന്നിത്യങ്ങളിലെത്തിച്ച വജ്രയുടെ ജൈത്രയാത്ര. പുതിയ ഉൽപ്പന്നങ്ങളും സാധ്യതകളും തേടി ബഹിരാകാശത്തോളം എത്തിയ വിജയത്തിന്റെ കൈപിടിച്ച് പുതിയ ലക്ഷ്യങ്ങളാണ് വജ്രയ്ക്ക് മുന്നിൽ ഇനി.